Hi friends, in vlog in the Pudhi video leki, a larka swagata. Amki in the mean achar engine on dakam in the noka. Yani vida urigilolan, siltami nani at the tikinada, and the nerta than a karigi urtiaki, adileki, and a teaspoon molagabodi, or a teaspoon manyapodi, or a teaspoon upper chartha, nanaita, mix either, vegetandirino, aramanikurolam, amalagana vekina ana nalada. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചതിനു ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിട്ട് വിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പൊടിയാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചതിനു ശേഷം മാറ്റി വെക്കാം നമുക്കേത് മീൻ വേണമെങ്കിലും അച്ചാർ ഇടാൻ വേണ്ടി ഉപയോഗിക്കാം മജ്ജയുള്ള മീൻ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ഇഞ്ചി നീളത്തിലരിഞ്ഞത് അഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാൻ ചൂടാക്കി അതേ വെളിച്ചെണ്ണ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അതേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം പുതിയത് വേണോ എന്നില്ല അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് മൂത്തിട്ട് വരട്ടെ ബ്രൗൺ കളർ ആവുന്നവരെ മൂക്കണം എന്നില്ല ഏകദേശം ഇതുപോലെ ആയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇനി പൊടി ഇട്ട് കൊടുക്കാം എരിവുള്ള 3 ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പൊടി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കുറച്ച് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് മൂപ്പിച്ചെടുക്കാം പച്ചമണം മാറുന്നവരെ കൈവിടാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ലോയിൽ തന്നെ ഇടണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് മീൻ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഗ്രേവി മീൻ പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ വിനാഗിരി മൊത്തം മീൻ വലിച്ചെടുക്കും അതുകൊണ്ട് ഇതിന് ഗ്രേവി കുറച്ച് കുറവായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്ന് ഉണ്ടെങ്കിൽ
കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ച് തണഞ്ഞതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്, പിന്നെ ടേസ്റ്റും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇനി വിനാഗിരി ഒന്ന് വിനാഗിരിയുടെ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. അഡീഷണൽ വെള്ളം ചേർക്കുന്നവരാണെങ്കിൽ രണ്ട് ബോട്ടിലുകളിലായിട്ട് അച്ചാർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഉപയോഗിക്കാത്ത ബോട്ടിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ.